അഞ്ചുഘട്ട വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ പോളിംഗ് ശതമാനം കുറഞ്ഞെങ്കിലും ആത്മവിശ്വാസം ആവർത്തിക്കുകയാണ് ഇരു മുന്നണികളും. ബി ജെ പി 310 സീറ്റിലധികം നേടിക്കഴിഞ്ഞുവെന്നാണ് അമിത്ഷാ ഇപ്പോൾ പറയുന്നത്. 6-7 ഘട്ടങ്ങൾ കൂടി പൂർത്തിയാകുമ്പോൾ മോദി 400 കടക്കുമെന്നും അമിത്ഷാ പറഞ്ഞു. ഒഡീഷയിലെ റാലിയിലായിരുന്നു അമിത്ഷായുടെ ഈ അവകാശവാദം. അധികാരത്തിലെത്താൻ ആവശ്യമായതിലധികം സീറ്റുകൾ കിട്ടുമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. पांच चरण का परिणाम जानना है क्या? जरा जोर से बोलो, जानना है क्या? देखो भाई, पांच चरण में मोदी जी 310 क्रॉस कर गए हैं. अब छठा और सातवां 400 पार का है. आपको मोदी जी ने 400 पार कराना है. क्यों आप 272 बोल रहे हैं? सत्ता में आने के लिए जितने नंबर चाहिए और मोदी जी को रोकने के लिए सत्ता में आने से जो नंबर चाहिए उससे ज्यादा नंबर हमारे को मिलेंगे. അഞ്ചാം ഘട്ട ലോക്സഭാ വോട്ടെടുപ്പിൽ 60.48% പോളിംഗ്. 2019 അപേക്ഷിച്ച് 1% കുറവാണ്. ബംഗാളിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്നത്. ഇനി 2 ഘട്ടം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. NDA-യും ഇന്ത്യ സഖ്യവുമൊക്കെ തികഞ്ഞ ആത്മവിശ്വാസം തന്നെയാണ് ഇപ്പോൾ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ദില്ലിയിൽ നിന്നും ബിൻരാജ് തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടിലേക്ക് പോകാം. 310 സീറ്റുകൾ NDA നേടിക്കഴിഞ്ഞു. 6-7 ഘട്ടങ്ങൾ കഴിയുന്നതോടെ അത് 400 കടക്കും. 5-ാം ഘട്ടം കഴിഞ്ഞതോടെ സീറ്റെണ്ണം പറഞ്ഞ് അമിത്ഷാ ഇന്ന് ഇങ്ങനെയാണ് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചത്. ആഞ്ഞടിക്കുന്ന NDA തരംഗത്തിൽ ഇന്ത്യ സഖ്യം തകർന്നു കഴിഞ്ഞെന്നും ശക്തമായ സർക്കാർ രൂപീകരിക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അവകാശവാദം ഉന്നയിച്ചു കഴിഞ്ഞു. കേവല ഭൂരിപക്ഷം ഇന്ത്യ സഖ്യം പിന്നിട്ടു കഴിഞ്ഞെന്നും 300-ലധികം സീറ്റ് നേടി വിജയിക്കുമെന്നുമാണ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ ആത്മവിശ്വാസം. ഇനി 2 ഘട്ടങ്ങളിലായി 114 മണ്ഡലങ്ങളിൽ കൂടി മാത്രം പോളിംഗ് ശേഷിക്കെ അവകാശവാദങ്ങളിലും മത്സരം കടുക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏറ്റവും ഒടുവിൽ പുറത്തുവിടുന്ന കണക്കനുസരിച്ച് 5-ാം ഘട്ടത്തിൽ 61.09% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. 2019 ഈ 49 സീറ്റുകളിൽ 39 നേടിയത് NDA ആയിരുന്നു. അതിൽ BJP മാത്രം കിട്ടിയത് 32 സീറ്റായിരുന്നു. പശ്ചിമബംഗാളിൽ ഇത്തവണ 5-ാം ഘട്ടത്തിൽ 78.45% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. ഇത്തവണ രേഖപ്പെടുത്തിയ, അതായത് ഈ 5-ാം ഘട്ടത്തിൽ രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന പോളിംഗ് ശതമാനമാണ്. കഴിഞ്ഞ തവണ അത് 80.1% ആയിരുന്നു. ബരക്പൂർ, ഹൂഗ്ലി തുടങ്ങിയ സീറ്റുകളിൽ കുറി BJP അപകട സൂചന നൽകുന്നുണ്ട്. എന്നാൽ തൃണമൂലിൽ നിന്ന് ആരംഭാഗ് സീറ്റ് BJP പിടിച്ചെടുത്തേക്കാം എന്നുള്ള സൂചനകളും വരുന്നുണ്ട്. 7 സീറ്റിലെ കക്ഷിനില. കഴിഞ്ഞ തവണ തൃണമൂൽ 4, BJP 3 എന്നിങ്ങനെയായിരുന്നു. UPയിൽ അമേഠിയിലും റായ്ബറേലിയിലും പോളിംഗ് ശതമാനം ഉയർന്നിട്ടുണ്ട്. റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധിയുടെ വിജയം കോൺഗ്രസ് ഉറപ്പിക്കുമ്പോൾ അമേഠിയിൽ പ്രതീക്ഷയുണ്ട്. BJP പ്രാദേശിക നേതൃത്വവുമായി സ്മൃതി ഇറാനി അത്ര നല്ല ബന്ധത്തിലല്ലാത്തത് BJPക്ക് ആശങ്കയായിട്ടുണ്ട്. എടുത്തു പറയേണ്ട മറ്റൊരു മണ്ഡലം ബാരാമുള്ളയാണ്. കഴിഞ്ഞ തവണ അവിടെ 34.6% പോളിംഗെങ്കിൽ ഇക്കുറി 58.17% രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവിടെ BJPക്ക് സ്ഥാനാർത്ഥിയില്ല. നാഷണൽ കോൺഫറൻസിൻ്റെ ഒമർ അബ്ദുള്ളയും ജമ്മുകശ്മീർ പീപ്പിൾസ് കോൺഫറൻസിൻ്റെ സജദ് ലോണും പ്രതീക്ഷ വയ്ക്കുമ്പോൾ ഗുലാം നബി ആസാദിൻ്റെ പിന്തുണയോടെ മത്സരിച്ച എഞ്ചിനീയർ റാഷിദ് കറുത്ത കുതിരയാകുമോ എന്നും ആകാംക്ഷയുണ്ട്. ഈ ഏതായാലും ഈ അവിടെ രേഖപ്പെടുത്തിയ ഉയർന്ന പോളിംഗ് ശതമാനം നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള അനുകൂല അന്തരീക്ഷമാണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിലയിരുത്തുന്നു. പോളിംഗ് ശതമാനത്തിൽ ഏറ്റവും കുറവ് മഹാരാഷ്ട്രയിൽ രേഖപ്പെടുത്തുമ്പോൾ ശിവസേനയിലെയും NCPയിലെയും പിളർപ്പിന് ശേഷം ആർക്കാകും ജനപിന്തുണ എന്നതിലെ അവ്യക്തതയുണ്ട്. അതോടൊപ്പം അവിടെ ആവർത്തിക്കുന്ന രാഷ്ട്രീയ കുതിര കച്ചവടത്തോട് വോട്ടർമാർ പുലർത്തുന്ന നിസ്സംഗതയും പ്രകടമായെന്ന വിലയിരുത്തലുകളും വരുന്നുണ്ട്.